നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയ പ്രശാന്തൻ ഗജ ഫ്രോഡ് തന്നെ പി പി ദിവ്യക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാതെ പോലീസ് ഉരുണ്ട് കളിക്കുന്നു ദിവ്യയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് പരാതിക്കാരനായ പ്രശാന്തനെതിരെ വകുപ്പ് തല അന്വേഷണം തുടങ്ങി എന്ന് സർക്കാർ പറയുന്നു പരാതി നൽകി ഒരു ദിവസത്തിനു ശേഷമാണ് പി പി ദിവ്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് പി പി ദിവ്യ എവിടെ എന്ന കാര്യത്തിൽ പോലീസിന് പോലും ഇപ്പോൾ നിശ്ചയമില്ല നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് ഇപ്പോൾ സർവത്ര ദുരൂഹമാണ് ദിവ്യയുടെ വാക്കുകളിലുണ്ടായ മാനസിക വിഷമത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നുവോ ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും പ്രധാനപ്പെട്ട മെസ്സേജുകൾ കൈമാറിയിരുന്നോ ഇത്തരം കാര്യങ്ങളിലൊന്നും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേയില്ല ഓഫീസ് മുറിയിൽ നിന്നിറങ്ങിയ നവീൻ ബാബു പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത് മുനീശ്വരം കോവിലിനു സമീപം തന്റെ ഔദ്യോഗിക കാറിൽ ചെന്നിറങ്ങിയ നവീൻ ബാബു പിന്നെ എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തത് എന്തിനധികം ആത്മഹത്യ ചെയ്യാൻ ഒരു പ്ലാസ്റ്റിക് കയർ വാങ്ങിയെങ്കിൽ അത് എവിടെ നിന്ന് എന്ന് പോലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൊട്ടേഷൻ കൊലയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലധികവും നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് സംശയിക്കുന്ന ഒട്ടനവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ശക്തമായ ഇടപെടലുകളാണ് പല ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നത് കണ്ണൂർ പാർട്ടിയിലെ ചില നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് ാബുവിന്റേത് ആത്മഹത്യയെ നുറപ്പിക്കുന്ന തരത്തിൽ ശക്തമായി വാദിക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനാണ് പ്രശാന്തൻ ഇത്തരമൊരു പെട്രോൾ പമ്പിനായി പ്രശാന്തൻ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ പ്രശാന്തിന്റെ കയ്യിൽ വലിയ പണം വേണം എന്നാൽ നാട്ടുകാർക്കും അയൽക്കാർക്കുമൊക്കെ ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് ഒരു കൊടും വളവിലാണ് പ്രശാന്തൻ തന്റെ പമ്പ് തുടങ്ങാനായി കണ്ടെത്തിയ ഭൂമി അപകടം പിടിച്ച കൊടും സാധാരണഗതിയിൽ പെട്രോൾ പമ്പ് അനുവദിക്കാറില്ല ആറോളം വകുപ്പുകളുടെ അനുമതി ഇതിനാവശ്യമാണ് അതുകൊണ്ട് തന്നെ എ ഡി എമ്മിനു മുന്നിൽ സ്വാഭാവികമായി വന്ന കാലതാമസമാണിത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രശാന്തൻ പറഞ്ഞതുപോലെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിക്കുന്നു അതിനർത്ഥം പ്രശാന്തൻ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നൽകിയത് ഒരു വ്യാജ പരാതി തന്നെയാണ് പ്രശാന്തിന് പിന്നിൽ ബിനാമി ഇടപാടുകളുണ്ട് എന്ന് പ്രതിപക്ഷം ശക്തമായി പറയുന്നു പി പി ദിവ്യയുടെ ഭർത്താവിന്റെ ബിനാമി പ്രോജക്റ്റാണ് ഈ പെട്രോൾ പമ്പെന്നും പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു ഇക്കാര്യങ്ങളിലൊന്നും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ചെന്നെത്തുന്നുമില്ല പെട്രോൾ പമ്പിന്റെ എൻഒ ലഭിക്കാനായി പ്രശാന്തൻ പറയുന്ന തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ കൈക്കൂലിക്കത അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് നവീൻ ബാബുവുമായി അടുത്ത പരിചയമുള്ളവർ ഒരു കാരണവശാലും നവീൻ ബാബു കൈക്കൂലി വാങ്ങില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു മാധ്യമങ്ങളൊക്കെ ജീവനൊടുക്കിയ എന്ന തലക്കെട്ടിലാണ് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച വാർത്തകൾ കൊടുക്കുന്നത് ഇത് പൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നവീൻ ബാബുവിനെ ഒന്നുകിൽ മരണത്തിലേക്ക് അവർ തള്ളിവിട്ടു അല്ലെങ്കിൽ ആസൂത്രിതമായി കൊലപ്പെടുത്തി ഇത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നവർ ഏറെയുണ്ട് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ ഇത് വ്യക്തമാണ് നവീൻ ബാബുവിന്റെ സംസ്കാരം ഇന്ന് മൂന്ന് മണിക്ക് ശേഷം മലയാളപ്പുഴ താഴം കാരുവള്ളിൽ വീട്ടുവളപ്പിൽ നടക്കും മൃതദേഹം രാവിലെ പത്ത് മുതൽ പതിനൊന്നര വരെ പത്തനംതിട്ട കലക്ട്രേറ്റിൽ പൊതുദർശനത്തിന് വെച്ചു ഇന്നലെ ഉച്ചയ്ക്കാണ് മൃതദേഹം കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലെത്തിയത് ആരോപണ മുനയിൽ നിൽക്കുന്ന പി പി ദിവ്യ ഇക്കഴിഞ്ഞ ദിവസവും പുറത്തിറങ്ങിയില്ല ദിവ്യയുടെ വീട്ടിനു മുന്നിൽ വലിയ തോതിൽ വനിതാ സി പി എം പ്രവർത്തകരും സി പി എം പ്രവർത്തകരുമൊക്കെ തടിച്ചുകൂടിയിരുന്നു എന്നാൽ വീടിനുള്ളിൽ പി പി ദിവ്യ ഉണ്ടായിരുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു യാതൊരുവിധ പ്രസ്താവനകളോ പ്രതികരണങ്ങളോ അവർ നടത്തുന്നുമില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റാണ് ഭർത്താവ് വി അജിത് രണ്ട് ദിവസമായി ഓഫീസിലെത്തുന്നില്ല നവീൻ ബാബു കൈക്കൂലി കൈപ്പറ്റി എന്ന പരാതി ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരസിൽ വ്യക്തമാക്കി ഇത്തരമൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിജിലൻസിനും ലഭിച്ചിട്ടില്ല ഇതോടെ പരാതി നൽകിയിരുന്ന വാദം കെട്ടിച്ചമച്ചതാണ് എന്നും വ്യക്തമാകുന്നു പി പി ദിവ്യ ആസൂത്രിതമായി യാത്രയ്പ്പ് നടന്ന ചടങ്ങിലേക്ക് കയറി ചെല്ലുന്നു അതും ക്ഷണിക്കപ്പെടാതെ ഇതൊരു നാടകത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ പദ്ധതിയിട്ടിരുന്നോ ഇതൊരു ആത്മഹത്യയെ ചിത്രീകരിക്കാനുള്ള നാടകത്തിന്റെ ഭാഗമായിരുന്നു പി ദിവ്യയുടെ അഭിനയവും അപ്രസംഗവുമൊക്കെ തന്റെ പ്രസംഗം പൂർണ്ണമായി ഒരു വീഡിയോയിൽ ചിത്രീകരിക്കാൻ വീഡിയോഗ്രാഫറേയും കൂട്ടിക്കൊണ്ടാണ് പി പി ദിവ്യ അവിടേക്ക് ചെന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷായി കൈക്കൂലി വാങ്ങിയെന്നാണ് പ്രശാന്തൻ ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ആ പണം കണ്ടെടുക്കേണ്ടതായിരുന്നില്ലേ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ഈ ദിവസങ്ങളിൽ എ ഡി എം യാത്ര ചെയ്തിട്ടുമില്ല തൊട്ടടുത്ത ദിവസം പ്രശാന്തൻ മറ്റൊരാളുമായി സംസാരിക്കുന്ന ടെലിഫോൺ ഇക്കഴിഞ്ഞ ദിവസം പുറത്തായി ഈ ശബ്ദരേഖയിൽ ഒരു കാര്യം വ്യക്തമാണ് ഒരുവിധ അഴിമതി ആരോപണവും എ ഡി എമ്മിനെതിരെ പ്രശാന്തൻ ഉയർത്തുന്നുമില്ല കൈക്കൂലി നൽകൽ വാങ്ങൽ സർക്കാർ ജീവനക്കാരനായ പ്രശാന്തൻ ചട്ടവിരുദ്ധമായി പെട്രോൾ പമ്പ് ആരംഭിക്കാൻ ശ്രമിച്ചത് കൈക്കൂലി വാങ്ങിയെങ്കിൽ എന്തുകൊണ്ട് വിജിലൻസിനെ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു സർക്കാർ ജീവനക്കാരനായ പ്രശാന്തിന് അനധികൃതമായി ഇത്തരമൊരു പെട്രോൾ പമ്പ് തുടങ്ങാൻ എൻഒ സി നൽകണം എന്ന് എ ഡി എമ്മിനോട് എന്തുകൊണ്ടാണ് പി പി ദിവ്യ ആവശ്യപ്പെട്ടത് ഇത് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് ഇപ്പോഴിതാ പോലീസിന്റെ എതിർപ്പ് മറികടന്നാണ് പമ്പിന് അനുമതി നൽകിയത് എന്ന വിവരവും ഇന്റിലൻസിന് ലഭിച്ചിട്ടുണ്ട് സ്ഥലം മാറി പോകുന്നതിന് മുൻപ് നവീൻ ബാബു ഇത്തരമൊരു എൻ ഒ സി നൽകണമെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കടുത്ത ഭീഷണിയും മുന്നറിയിപ്പുമൊക്കെ അദ്ദേഹത്തിനുണ്ടായി കാണും ജീവന് പോലും അപകടമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പറയുന്നത് പമ്പിന് വിവിധ അനുമതികൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൽ ക്രമക്കേടുണ്ടോ എന്ന് കേന്ദ്രം അന്വേഷിക്കും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരനും സി പി എം സർവീസ് സംഘടനയുടെ അംഗവുമാണ് പ്രശാന്തൻ പമ്പിന്റെ അനുമതിക്കായി അധികൃതരെ സമീപിക്കുമ്പോൾ പ്രശാന്തനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും സർക്കാർ ജീവനക്കാർക്ക് അറിവുള്ളതാണ് നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ സംരക്ഷിക്കാൻ ഒരു ലോബി പുറത്തിറങ്ങി കളിക്കുന്നു ദിവ്യക്കെതിരെ കർശന നടപടി വേണമെന്നാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ദിവ്യയുടെ നടപടി തള്ളിപ്പറഞ്ഞ് പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി മന്ത്രി വീണ ജോർജ് നവീൻ ബാബു ഒരു തരത്തിലും അഴിമതിക്കാരനല്ല എന്ന് തീർത്തു പറഞ്ഞു റവന്യൂ വകുപ്പിലെ ജീവനക്കാരും സി പി എം അനുകൂല സർവീസ് സംഘടനകളുമൊക്കെ ശക്തമായ പ്രതിഷേധമാണ് മുഴക്കുന്നത് പല സ്ഥലങ്ങളിലും പാർട്ടി അണികൾ പൊട്ടിത്തെറിക്കുന്നു സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ജീവിക്കാൻ ഇടമില്ലാതായിരിക്കുന്നു കേരളത്തിലെന്ന് അവർ പരാതിപ്പെടുന്നു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊടുത്തിരിക്കുന്നു എന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും വലിയ ആക്ഷേപം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരണത്തിന് വ്യാപകമായി ഉപയോഗിച്ചു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുമെന്ന് സി തിരിച്ചറിയുന്നു അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും പി പി പുറത്തു നിർത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കണം വാദിക്കുന്നവർ പാർട്ടിയിലുണ്ട് തികച്ചും അപക്വമായ നടപടിയാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു സർക്കാരും ഈ വിഷയം അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് പാർട്ടിയുടെ നിലപാട് പെട്രോൾ പമ്പ് അലോട്ട്മെന്റിനെ കുറിച്ച് വിശദമാക്കാൻ കേന്ദ്രം കൂടി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കാര്യങ്ങൾ കലുഷിതമാകുമെന്ന് വ്യക്തം ഒരു കാര്യമുറപ്പാണ് നവീൻ ബാബു അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തതല്ല അതിന് പിന്നിൽ ചില ആസൂത്രിത നീക്കങ്ങളുണ്ട് ഓഫീസിൽ നിന്നിറങ്ങി ആ ക്വാർട്ടേഴ്സിലേക്കുള്ള യാത്ര പോലും സംശയാസ്പദമാണ് ക്വാർട്ടേഴ്സിലെത്തിയ നവീൻ ബാബുവിനെ പിന്നീട് വീട്ടുകാർക്ക് ടെലിഫോണിൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത് അതിലൊക്കെ ഏറെ ദുരൂഹതകളുണ്ട് നവീൻ ബാബുവിന് ക്വാർട്ടേഴ്സിൽ സംഭവിച്ചത് എന്ത് എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു സി ബി ഐ തന്നെ രംഗത്തിറങ്ങിയാൽ മാത്രമേ ഈ കേസ് പരിപൂർണമായി തെളിയിക്കപ്പെടുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop! <laughs>